സജിത്ത് ചേരുന്നു കൂടുതൽ വിശകലനങ്ങളുമായി. സജിത്ത്, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും അരുണിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയുകയാണ് ഇ പി. ഇതിനപ്പുറം തനിക്ക് ഒന്നും പറയാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടതാകെ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഹോട്ടലിൽ ഇന്നേ വരെ പോയിട്ടില്ല. താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് പരിഹാസ്യ രൂപേണ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇ പി. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണിന്ന്. കാരണം സി പി എം സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്റെ രാഷ്ട്രീയ ഭാവിയിൽ തന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരവസരമായി ഇ പി അതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് ഇന്ന് രാവിലത്തെയുള്ള നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്നതായിരുന്നു ഇന്നലെ വരെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് അതിരാവിലെ അദ്ദേഹം കണ്ണൂരിൽ നിന്നും യാത്ര തിരിച്ച് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരിക്കുകയാണ്. തന്റെ നിലപാട് വിശദീകരിക്കുന്നതിനുള്ള അവസരമായി അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തെ മാറ്റുന്നു എന്നതാണ് സാഹചര്യം. ഇവിടെ ശ്രദ്ധേയമാവുന്നത് ഇന്ന് സി പി എം യോഗത്തിൽ ഉയരുന്ന ചർച്ചകളാണ്. കാരണം സി പി എമ്മിന്റെ പ്രധാന നേതാക്കളെല്ലാവരും, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും ശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുക്കും. കാരണം ഇ പി യുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ടായി, പാളിച്ചകളുണ്ടായി എന്ന നിലപാടുകൾ എടുക്കും. പക്ഷേ അതിനപ്പുറം ഇ പി ജയരാജൻ നടത്തുന്ന വിശദീകരണത്തിന് ആ വിമർശനങ്ങളെ മയക്കിയെടുക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇ പിക്ക് ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന നടപടി ഒരു പക്ഷേ സി പി എം സെക്രട്ടേറിയറ്റിൽ നിന്നും ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനത്ത് തുടരാനാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുന്നണിക്കകത്ത്, മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം ഇ പി യുടെ നിലപാടിൽ അവിശ്വാസം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇ പിക്ക് ഇനി കൺവീനർ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ? ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാടാണ്. ഇ പി ജയരാജനെ തള്ളിയെടുത്ത നിലപാട് മുഖ്യമന്ത്രി നേരത്തെ പോളിംഗ് ദിവസം പരസ്യമാക്കിയിരുന്നു. സമാന നിലപാടോ അതോ അതിലേക്കാൾ കടുത്ത നിലപാടിലേക്കോ മുഖ്യമന്ത്രി പാർട്ടി യോഗത്തിൽ വരുമോ? അങ്ങനെയെങ്കിൽ അത് ഇ പി ജയരാജനെ സംബന്ധിച്ച് നിർണായകമാണ്. എന്തായാലും അരുണിന് മുമ്പിൽ, വി വി അരുണിന് മുന്നിൽ ഇ പി തന്നെ മനസ്സ് തുറക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. തനിക്ക് ഈ വിഷയങ്ങളുള്ള നിലപാട്, താൻ ബി ജെ പിയിലേക്ക് പോവില്ല, അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല, അത്തരം ആലോചനയുമില്ല എന്നതാണ് ഇ പി ഉന്നയിക്കുന്ന വാദം. അശ്വതി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ചില മാധ്യമങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന അഭിമുഖമാണ്. ശോഭാ സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നത് 3 തവണ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ നാളെ, അതായത് ആ ചർച്ച നടന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസം ഇ പി ബി ജെ പി ചേരുന്നതിന് തീരുമാനം കൈക്കൊള്ളുന്നതുമാണ്. പക്ഷേ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയും ആ ഫോൺ കോളിനൊടുവിലാണ് ഇ പി പെട്ടെന്ന് പിന്മാറുകയും ചെയ്തത്. ഇത് മുഖ്യമന്ത്രിയാണോ എന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ അഭിമുഖം നൽകിയിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ ബെല്ലാൽ നന്ദകുമാർ അടക്കം ഈ ശോഭയുടെ വാദങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ചില കൂടിക്കാഴ്ചകൾ, ചില ചർച്ചകൾ ഏതു തരത്തിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന രീതിയിലേക്കുള്ള ഒരാക്ഷേപമായി വളരുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഇ പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടി ഇനിയും വിശദീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അത് പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് എന്ത്, അതിന്റെ ഭാവി എന്ത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇ പി ഒരു കാര്യം അംഗീകരിക്കുന്നത് തനിക്ക് ചില ജാഗ്രത കുറവുകൾ, ജാഗ്രത പിശവുകൾ പറ്റി എന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ദല്ലാൽ നന്ദകുമാറുമായി അടക്കമുള്ള ബന്ധങ്ങളൊക്കെ ഈ തരത്തിലേക്ക് വഴിവെച്ചത് തന്റെ ഒരു ജാഗ്രത കുറവാണ് എന്ന കാര്യം അദ്ദേഹം ഒരു പരിധിവരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ വാദം അംഗീകരിച്ചുകൊണ്ട് ഈ വിവാദത്തെ അദ്ദേഹത്തിന് ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന കാര്യമാണ് പ്രസക്തമാവുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, സി പി എമ്മിന്റെ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് സൈബർ കേന്ദ്രങ്ങൾ ഇതിനകം ഇ പി ജയരാജനെ തള്ളി നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സി പി എം അണികൾക്ക് മുന്നിലും ഇ പിയുടെ ഇമേജും അദ്ദേഹത്തിന്റെ നിലപാടുകളും അത് അംഗീകരിക്കപ്പെടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ സി പി യോഗത്തിന്റെ തീരുമാനവും വളരെ പ്രധാനപ്പെട്ട അതാണ്. സജിത്ത്, എന്തായാലും ആ ചോദ്യത്തിനോടും അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരുന്നു. വി വി അരുൺ ഇത് ചോദിച്ചപ്പോൾ അണികൾക്ക് താങ്കളോടുള്ള ഈ സമീപനത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, അത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് അവർക്ക് വ്യക്തമായി കാണും, അല്ലെങ്കിൽ 2 ദിവസം കൂടി കഴിയുമ്പോൾ അത് പൂർണ്ണമായും അവർക്ക് ബോധ്യപ്പെടും, അവരും ഇത് തള്ളും ഈ വിവാദം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എല്ലാ കാര്യങ്ങളും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രസക്തമായ കാര്യം കെ സുധാകരൻ
ബി ജെ പിയിലേക്ക് പോകും, അതിന്റെ ചർച്ചകൾ നടക്കുന്നുവെന്ന് താൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ അത് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കെ സുധാകരനും കോൺഗ്രസും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ഗൂഢാലോചന അന്വേഷിക്കണം, നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഇ പി ജയരാജൻ ന്യൂസ് എയ്റ്റ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു.